नमस्कार स्मार्ट ऑनलाइन अकादमी स्वागत नाम पढ़ी उत्तर पर्वत मेखल उत्तर पर्वत मेखल हिमालय हिमाद्री पर्वत निर कुछ नाम पढ़ कहान अब एवरेस्टे कुछ नाम पढ़ी हिमाद्री एवरेस्ट स्थित ई एवरेस्ट नेपा अड़न सागर माता सागर माता नेपा अगर माता ओके नेपा टिबट एवरेस्ट चोमो लिंगमो चोमो लिंगमो लुंग्म चोमो लुंग्म टिबट चोमो लुंग्म चोमो लुंग्म टिबट चोमो लुंग्म ओके इन अब कमु हिमाद्री कहोट हिमाचल हिमाचल लेस हिमालय हिमाचल हिमाचल ओके हिमाचल कुलू मणाली शिमला काश्मीर दार्जिलिंग अदूद अलमोरा मसोरी नैनिटाल स्थल ओके कुलू मणाली शिमला नैनिटाल दार्जिलिंग अलमोरा कूड़ा नैनिटाल दार्जिलिंग अगर प्रदेश तावर ओके कुलू मणाली शिमला काश्मीर दार्जिलिंग अदूद नैनिटाल अलमोरा मसोरी तावर हिमाचल ता हिमाचल ओके इदिली कुलू तावर ग्रेट ग्रेट हिमालय ओके ग्रेट हिमालय नेशनल पार्क स्थित कुलू तावर ग्रेट हिमालय नेशनल पार्क ग्रेट हिमालय ग्रेट हिमालय नेशनल पार्क स्थित कुलू तावर अब कूड़ा हिमाचल मणाली स्थल ई मणाली मनुविन्दे वासस्थल मणाली अर्थ मनुविन्दे वासस्थल मणाली मनुविन्दे वासस्थल अब कूड़ा देवदारु ओक पाई मर हिमाचल धारा ऐसा देवदारु ओक पाई मर देवदारु ओक मर धारा हिमाचल हिमाचल कहिज़ हिमाचल कहिज़ान शिवालिक शिवालिक आउटर हिमालय शिवालिक 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 वाकि अर्थ शिवन्दे तिरुमुडी शिवन्दे तिरुमुडी शिवालिक वाकि अर्थ ओके शिवालिक तावर आूण अद कोटली डू पटली डू डेरा डू तुंग डूण शिवालिक डूण का ओके डेरा डू कोटली डू अदूद पटली डू शिवालिक अदूद नोड़ धारा कृषि शिवालिक नोड़ उड़ न उलकड़ धारा शिवालिक तावर कृषि ओके नोड़ हिमाचल का मर देवदारु पैन हिमाचल शिवालिक नोड़ उड़ धारा कृषि ओके अब शिवालिक इन नाम हिमालय चल क्यों कूड़ी ओरत पामीर पीडभूमि पामीर पीडभूमि लोक मेलकूर पामीर पीडभूमि पामीर पामीर हिमालय मध्येश्य मत पर्वत सेंट्रल ऐश्य अल मध्येश्य मत पर्वत तमिल बंधिपा पामीर पीडभूमि हिमालय मध्येश्य मत पर्वत निर तमिल बंधिपा पामीर पीडभूमि ओके हिमालय
പതിനൊന്ന് സംസ്ഥാനങ്ങളിലൂടെ വ്യാപിച്ചു കിടക്കുന്നു. പതിനൊന്ന് സംസ്ഥാനങ്ങളും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ജമ്മു കാശ്മീരും ലഡാക്കും എന്നീ രണ്ട് കേന്ദ്രപ്രദേശങ്ങൾ, ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് എന്നിവിടെ വ്യാപിച്ചെടുക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം, ഉത്തരപർവ്വത മേഖലയിൽ സാഗർമാത എന്ന് നേപ്പാളില് എവറസ്റ്റിനെ വിളിക്കുന്നു. അതുകൂടാതെ ചോമോലുങ്മ എന്ന് വിളിക്കുന്നതും ടിബറ്റില് എവറസ്റ്റിനാണ്. പിന്നെ ഹിമാചലിൽ എന്താണ്, ഒരുപാട് താഴ്വരകളുണ്ട് സുഖവാസ കേന്ദ്രങ്ങളായിട്ടുള്ള. കുളു, മണാലി, ഡൽഹൌസി, ഡാർജിലിംഗ്, അൽമോറ, മസോറി, നൈനിറ്റാൾ, അങ്ങനെ ഒരുപാട് സുഖവാസ കേന്ദ്രങ്ങളുണ്ട്. ഓക്കെ, മണാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുവിന്റെ വാസസ്ഥലം. പിന്നെ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളു താഴ്വരയിലാണ്. കുളു താഴ്വരയിലാണ് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ദേവദാരു, ഓക്ക്, പൈൻ എന്നീ മരങ്ങൾ ഹിമാചലിൽ ലെസ്സർ ഹിമാലയില് ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. അടുത്തത് സിവാലിക്, ശിവന്റെ തിരുമുടി എന്ന അർത്ഥം വരുന്നു. നെല്ല്, ചോളം, ഉരുളക്കിഴങ്ങ് എന്നിവ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നു. പിന്നെ അതുകൂടാതെ ഡൂണുകൾ കാണപ്പെടുന്നു. കോട്ട്ലി ഡൂൺ, പട്ലി ഡൂൺ, അതുകൂടാതെ ഡെറാഡൂൺ എന്നിവയൊക്കെ കാണപ്പെടുന്നത് സിവാലിക്കിലാണ്. പിന്നെ പറയാനുള്ളത് പാമീർ പീഠഭൂമി എന്ന് പറയുന്നത് ലോകത്തിന്റെ മേൽക്കൂരയാണ്. ഹിമാലയത്തിനെയും കൂടാതെ മധ്യേഷ്യയിലെ മറ്റു പർവ്വതനിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാമീർ പീഠഭൂമി. 11 സംസ്ഥാനങ്ങളിലൂടെ ഹിമാലയം വ്യാപിച്ചു കിടക്കുന്ന 11 സംസ്ഥാനങ്ങളിലായിട്ട്. അതുകൂടാതെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ജമ്മു കാശ്മീരും ലഡാക്കും. മുമ്പ് ജമ്മു കാശ്മീർ ഒരു സംസ്ഥാനം കഴിഞ്ഞു, ഇപ്പൊ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി അല്ലെ. അതായത് ജമ്മു കാശ്മീരിലും ലഡാക്കിലും അതുകൂടാതെ 11 സംസ്ഥാനങ്ങളിലും ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നു. അപ്പൊ നമുക്ക് ഉത്തരപർവ്വത മേഖലയിൽ ഹിമാലയം എന്ന് പറയുന്ന വർഷം കഴിഞ്ഞ്, ഇനി ഉത്തരപർവ്വത മേഖലയിലെ ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള പർവ്വതനിരകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കേ.